शिक्ष अवर प्रयासमत्र विषम अपील पुतिरण पलत इन रक्षा वे चल कुमेंट पर मंडन वकील अद श्रद्धि क्यों कड़म वीटना अनियते कल्याण कहचना इंपर तीर वकील इवे वन पर इन का वरेंवनो पर जनार्दन इन वर इन रात्रि आत्महत्य इन रे रेलवे ट्रैकल बॉडी कात्र ट्रेन मुंबलेड़ी तेल्क वाली इष्ट आवेश विषम पिन्े चूड़ा स्थल सदर्भ मारीपया अब मानसिक मनस तानी पत्र स्टाफ वाले त्याग सहित तक वार्ता नमें डयरेक्टर बोर्ड तापर अब नम्बर वक्त हलो अदिटर बेनिया अद शरणालय अ साहित्य अकादमी अवार्डो आलो नोवल आयोलो अवार्ड ग्रंथकर्ता डीटेल मिनट सर इतने अवार्ड शरणालय शक्त भाष अतर तीम नम्बर साहित्य आद्य नोवल आयो हलो शरणालय नाला वह इवे को
ഹലോ പറയ മാഡം ഒരു മിനിറ്റ് വേണ്ട എന്താ ബെൻ എഴുതിയ വേറെ ഏതെങ്കിലും പുസ്തകം ഉണ്ടോ ഇവിടെ ബെൻ എന്നയാൾ ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ അതിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് നാളെ വരും പോ പോ ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടിയത് വെച്ച് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടോ ആ പിന്നെ നാളെ ചണാലത്തിന്റെ കോപ്പികൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പുറത്തൊരു ബോർഡ് എഴുതി വെക്കൂ ആ പറയൂ മാഡം ആ ഓ അഡ്രസ്സോ എഴുതിക്കോളൂ മിസ്റ്റർ ബെൻ കെയർ ഓഫ് അഡ്വക്കേറ്റ് പി എസ് നെന്മാറ നെന്മാറ നെന്മാറയല്ല അതിന്റെ അപ്പുറത്തെ പാറയല്ല ശരി വാടേക്കാരി വാടേക്കാരൻ നിലക്ക് നിൽക്കണം അല്ലേ ചിലക്കരുത് ഈ നാട്ടിൽ വേറെ വീട് കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് നിങ്ങൾ മോഹം വന്ന് കാല് പിടിച്ചിട്ടാ മീൻ കഴിയ വെള്ളം താൻ എന്റെ തലയിൽ ഒഴിക്കുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലടോ ഞാൻ വെള്ളം ഒഴിക്കുന്നിടത്ത് നിങ്ങൾ തലയായിട്ട് വന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ താൻ എന്റെ വക്കീലിനെ വിളിച്ചിട്ട് വാ എന്തിന് തന്നെപ്പോയ കുരുത്തമിട്ട് ഒരു വേലക്കാരനെ എത്ര നാൾ വെച്ച് പൊറുപ്പിക്കുന്നു എനിക്കൊന്ന് ചോദിക്കണം വേലക്കാരൻ പിന്നെ ഞങ്ങളെ ബന്ധുക്കളെ പോലെ ഇവിടെ കഴിച്ചു കൂടുന്നേ ഇപ്പൊ പോലെയായ ആരാ അഡ്വക്കേറ്റ് പി എസ് നെന്മാറയുടെ വീടല്ലേ ഇത് അല്ല എന്റെ മോൻ പത്മനാഭന്റെ വീടാ വക്കീല് മേലെ വാടകയ്ക്ക് താമസിക്കുക ഓ മിസ്റ്റർ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏ അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ലേ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ത് വേണം അഡ്വക്കേറ്റ് ഓഫീസിൽ വന്ന് കാണണം സി ഐ ആം ഗെറ്റിംഗ് ലേറ്റ് ഞാൻ മലയാള ബന്ധു പത്രത്തിൽ നിന്ന് വരികയാണ് നിങ്ങൾ എവിടെ നിന്നായാലും ശരി ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല സാർ ഞാൻ ബെന്നിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നതാണ് മീറ്റ് ചെയ്യാൻ പറ്റില്ല സാർ ആരാണ് ഈ ബെൻ കുട്ടി നേരം വെളുത്തപ്പോ തൊട്ട് ഇതേ ചോദ്യത്തിന് പലരോട് മറുപടി പറഞ്ഞ് ഫെഡപ്പായിരിക്കാം ഞാൻ ബെൻ താമസിക്കുന്നത് ഇവിടെയല്ലേ ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ അയാളെ കാണാമെന്ന് ഒരാളും വ്യാമോഹിക്കണ്ട കുഞ്ഞിക്കണ്ണ കുഞ്ഞിക്കണ്ണ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലെന്ന് അത്ര പെട്ടെന്ന് റെഡി ആവുന്ന സാറും വ്യാമോഹിക്കണ്ട എന്തിനാ നിൽക്കുന്നത് സാർ ഞാനൊരു ജേർണലിസ്റ്റ് ആണ് അതിനുമപ്പുറം ശരണാലയ എന്ന നോവൽ എഴുതിയ ബെന്നിന്റെ ഒരു ആരാധികയാണ് ഞാൻ എത്ര നേരം വേണേലും കാത്തിരിക്കാം സാർ എത്ര വഴക്ക് പറഞ്ഞാലും അദ്ദേഹത്തെ കണ്ടിട്ടേ ഞാൻ പോകൂ ഓഹോ എഴുത്തുകാരനോട് ആരാധന തോന്നാൻ മാത്രം ആ പുസ്തകം അത്രക്ക് ഭയങ്കരമാണോ സാർ വായിച്ചിട്ടില്ലേ ഞാനോ എന്താ കുട്ടിയുടെ പേര് മാനസ മാനസ മാനസക്ക് ബെന്നിനെ കണ്ടേ ഒക്കൂ അല്ലേ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു എങ്കിൽ സത്യം പറയാം മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഞാനാണ് ബെൻ കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നുന്നില്ല ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത് ഇന്റർവ്യൂക്കാർസ് വരും തരില്ല ഐ എം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ് കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത് ബെൻ എന്റെ തൂലികാനാമമാണ് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ആദ്യമൊന്നും എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന് അവാർഡ് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചതുമില്ല ശരണാലയ മിസ് എ ഗ്രേറ്റ് വർക്ക് യെസ് യെസ് സർ എനിക്കൊരു ഇന്റർവ്യൂ പിന്നെ ആവാം അതൊക്കെ പിന്നെ ആവാം പുതുതായി വല്ലതും എഴുതുന്നുണ്ടോ രണ്ടാമത്തത് കഴിയാറായി പേര് 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 നരിച്ചീറുകൾ തീം എന്താണ് സർ തീം തീം അത് ഈ നരികൾ ചീർന്നതും ഒക്കെ ആയിട്ടുള്ള ചില സംഭവങ്ങളാണ് നരിച്ചീറുകൾ നരിച്ചീർന്നതോ അത് നമുക്ക് പിന്നെ കാണാം സാറിന് ഇഷ്ടപ്പെട്ട പാശ്ചാത്യ എഴുത്തുകാരൻ ആരാണ് പാശ്ചാത്യം ബെൻ കിങ്സ്ലി അതുകൊണ്ടാണല്ലോ ഞാനും ബെൻ എന്ന് പേരിട്ടത് ബെൻ കിങ്സ്ലിയോ അത് ഗാന്ധിയിൽ അഭിനയിച്ച നടനല്ലേ അല്ലല്ല അത് വേറെ ഇത് വേറെ നമുക്ക് പിന്നെ കാണാം പ്ലീസ് സാർ